മൂന്നും സിസേറിയൻ ആയിരുന്നു. അപ്പോ രണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് അറിയാലോ മൂന്നാമത്തെ സിസേറിയന്റെ എത്രത്തോളം വേദന ഉണ്ടാവുന്നല്ലോ. പക്ഷെ ഈ ഒരു അനസ്തേഷ്യ എഫക്ട് വിട്ടത് മുതൽ സഹിക്കാൻ കഴിയാത്ത വേദനയും പ്രയാസങ്ങളും ഓവർ ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും ആയിരുന്നു. അപ്പൊ പക്ഷെ ഒരു മൂന്നാമത്തെ സിസേറിയൻ അത്രയും റിസ്ക് ആണെന്ന് പറഞ്ഞത് കൊണ്ട് അതാണ് കാരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായി പറഞ്ഞില്ല. പറഞ്ഞപ്പോഴൊക്കെ അവർ മറുപടി പറഞ്ഞതും അതാണ്, മൂന്നാമത്തെ സിസേറിയൻ ആണ്, അതാണ് ഇതിന്റെ എല്ലാ കാരണങ്ങളും എന്നാണ്. അപ്പൊ പാരസെറ്റമോളും പെയിൻ കില്ലറും ഒരുപാട് തന്നു എന്നല്ലാതെ അവരും അത്ര വലിയ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ആ സഹിക്കാൻ കഴിയാത്ത വേദനയായിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി വിട്ടു പോവുകയും ചെയ്തു. ഈ ഹർഷന അത് കഴിഞ്ഞ് ഒരുപാട് സ്വകാര്യ ആശുപത്രിയിലൊക്കെ പോയി ഈ അപ്പൊ ഒരുപാട് സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് പോലും ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. സാധാ സ്കാനിങ്ങില് ഇത് കണ്ടിട്ടില്ല, എന്താണെന്ന് മനസ്സിലാവില്ല. പിന്നെ അധികം സ്കാനിങ്ങുകളൊന്നും നടത്തിയിട്ടില്ല, കാരണം ഇത് ഇവിടെ ഒരു സ്റ്റിച്ചിന്റെ വേദനക്കപ്പുറത്തേക്ക് വേറെന്തോ ഒന്നാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. സ്റ്റിച്ചിന് ഭയങ്കര വേദന ഉണ്ട്, സ്റ്റിച്ചിന് നീരിറക്കം വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി അല്ലാതെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് വരുന്ന വേദനകളോ പനി പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു വാർത്തോളിൻ ഗ്ലാൻഡ് തന്നെ റിമൂവ് ചെയ്തു റൈറ്റ് സൈഡിലുള്ള. അങ്ങനെ ഓരോരോ വിഷയങ്ങളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ വേദന വരുമ്പോഴൊക്കെ അത് സ്റ്റിച്ചിന്റെ വേദന, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പറയുന്നേ ഇല്ല. അതുകൊണ്ടാണ് കണ്ടെത്താൻ ഇത്രേ നേരെ വൈകിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം പോലും ഈ വേദന മാറാതിരുന്നപ്പോൾ ഒരു അസ്വാഭാവിക തോന്നിയില്ലേ? അതൊരു ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. അപ്പോ എങ്ങനെയാണ് അത്? നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ പറയുമല്ലോ, മൂന്ന് സിസേറിയൻ ഒരേ സ്ഥലത്ത് ഇങ്ങനെ കീറി ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിന്റെ വേദന ഒരു അഞ്ചു വർഷം കുറെ സമയം എടുക്കും അത് മാറി വരാൻ. കാരണം മൂന്നാമത്തതും ചെയ്തതാണല്ലോ, കുറച്ച് സമയം എടുക്കും എന്നുള്ള ആ ഒരു ധാരണയിലാണ് അങ്ങ് പോയതാണ്. അവിടെ നമ്മൾ ഇതൊരു സാധാരണ നടക്കുന്ന സംഭവം അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ എങ്കിലും ചിന്തിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്ന് പറയാം. കാരണം അത്രയധികം വേദന സഹിച്ച് സഹിച്ച് പിന്നെ ആ വേദനയോട് ഞാൻ പൊരുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ്. ആ അവിടെ ആ ഒരു ഫോറിൻ ബോഡി കിടന്നിട്ട് എന്റെ മുകളിൽ മാംസം അടിഞ്ഞു കൂടി 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 വരികയാണ്. സഹിക്കാൻ കഴിയാത്ത വേദനകളാണ് നീരിറക്കം വരും, സ്റ്റിച്ചിന് നീരിറക്കം വരിക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വേറെ വേറെ കാരണങ്ങൾക്കാണ് ചികിത്സ തേടുന്നത്. ഈ ഒരു കാരണം പറഞ്ഞ് ഞാൻ ചികിത്സ പോകുന്നു. ഒരുപാട് ലക്ഷങ്ങൾ തന്നെ ചെലവഴിച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.